ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ വചനം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രത്യാശയും പ്രോത്സാഹനവും നൽകുന്ന ഒന്നാണ്. ദൈവത്തിന് ഓരോരുത്തരുടെയും മേൽ ഓരോ ലക്ഷ്യവും ഓരോ പദ്ധതിയും ഉണ്ടെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിനായുള്ള അവൻ്റെ ഉദ്ദേശങ്ങൾ നല്ലതാണെന്നും നാം സമൃദ്ധിയായി വളരുവാൻ അവൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ വചനം ഉറപ്പ് നൽകുന്നു. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിലും ദൈവം നമുക്കായി ഒരു പ്രത്യാശയുടെ ഭാവി കാത്തു സൂക്ഷിക്കുന്നു എന്ന വാഗ്ദാനം നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ആശ്രയിക്കുവാനും അവൻ്റെ മാർഗനിർദ്ദേശം തേടുവാനും ജെറമ്യ പ്രവാചകൻ്റെ ഈ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നാം ജീവിതത്തിൽ ഒറ്റയ്ക്കല്ലെന്നും നമ്മുടെ ദൈവം സജീവമായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും സമൃദ്ധവും സംതൃപ്തിയുള്ളതുമായ ഒരു ഭാവിയിലേക്ക് നമ്മെ നയിക്കുന്നുവെന്നും ഈ വചനം നമുക്ക് വീണ്ടും ഒരു ഉണർവ് നൽകുന്നു. നമുക്കെന്ത് നേരിടേണ്ടി വന്നാലും ഈ വാക്യം ദൈവത്തിന് നമ്മുടെ മേൽ താൽപ്പര്യങ്ങളും ദൈവത്തിന് അവൻ്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ചുള്ള ആലോചനയും ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവൻ്റെ പദ്ധതികളിൽ നമ്മുടെ ആശ്രയം അർപ്പിക്കാമെന്ന ഒരു ഓർമ്മപ്പെടുത്തലായി ഈ വചനം വർത്തിക്കുന്നു. നമ്മുടെ സ്നേഹനിധിയായ സൃഷ്ടാവ് നമ്മുടെ ചുവടുകളെ നയിക്കുകയും നമ്മുടെ വിധി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് അവനിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും നടക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു.